ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലി പെരുന്നാൾ. യുഎഇയിലെ എല്ലാ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാളിനോടനുബന്ധിച്ച് പ്രാർത്ഥനകൾ നടന്നു. ദുബായിലും ഷാർജയിലുമായി മലയാളത്തിലുള്ള 3 ഈദ്ഗാഹുകളിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. യുഎഇയുടെ വിവിധ എമിറേറ്റുകളിൽ നടന്ന ഈദ്ഗാഹുകളിലും പള്ളികളിലെ പ്രാർത്ഥനകളിലും 10,000-ക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ദൈവകൽപ്പന മാനിച്ച് പ്രവാചകനായ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞതിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. യുഎഇയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ദുബായിലും ഷാർജയിലുമായി മലയാളത്തിലുള്ള 3 ഈദ്ഗാഹുകൾ നടന്നു. ഷാർജയിൽ ഹുസൈൻ സലഫിയും ദുബായ് അൽക്കു സൽമനാർ ഇസ്ലാമിക് സെന്ററിൽ മൗലവി മൻസൂർ മദിനിയും കിസൈസിൽ മൗലവി ഹുസൈൻ കക്കാടും ഈദ്ഗാഹിന് നേതൃത്വം നൽകി. കുവൈറ്റിലെ തീപിടുത്ത അപകടത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കേരളം തരിച്ചു നിൽക്കുകയാണ്. പല വീടുകളിലും ഇന്ന് പെരുന്നാളില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന വീടുകളുടെ തന്നെ അയൽപ്പക്കത്തുള്ള നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ, കുറേ ആളുകൾ അങ്ങനെ ജാതിയും അതൊന്നും വ്യത്യാസമല്ലാതെ ഒരുപാട് ആളുകൾ വെന്തുരുകി അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം നൽകട്ടെ. ആ കുടുംബങ്ങളുടെ കണ്ണീർ തോരാ കണ്ണീരുകളാണ്. അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ ഇനിയും അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കുടുംബത്തിന് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു മനക്കരുത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-ക്കണക്കിന് വിശ്വാസികളാണ് ഷാർജയിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായത്. വരുന്ന ഈ ഈദ്ഗാഹിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാറശാല മുതൽ ഇങ്ങനെ കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്കും യാവരും ഒന്നിച്ച് അവരുടെ ബന്ധങ്ങൾ പുതുക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളായി കാണുന്ന ആൾക്കാർ ഒന്നിച്ച് കാണാനും ഒക്കെ വരുന്ന ഈ ഈദ്ഗാഹ് മലയാളത്തിൽ നമുക്ക് വളരെ ബഹുമാനപ്പെട്ട പണ്ഡിത് ഹുസൈൻ സലഫിയുടെ ഒരു ഉത്ബോധനവും ഒക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണർന്നുകൊണ്ട് ആ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം നമുക്കറിയാം. വളരെയധികം പല കോവിഡ് വന്നപ്പോഴും ഇപ്പോൾ ഫ്ലഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ മലയാളികളായിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. ആ മലയാളികൾക്കുള്ള ആ ഒരു ആ കൂട്ടൊരുമ അതൊക്കെ ഉറപ്പിക്കാൻ ഇതുപോലെയുള്ള ഈദ്ഗാഹുകളൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ്. നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം പിന്നീട് ബന്ധുക്കളെ സന്ദർശിച്ച് ആശംസകൾ കൈമാറി പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവാസികൾ കടന്നു. അതേസമയം ഒമാനിൽ ബലിപ്പെരുന്നാൾ നാളെ ആയിരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപ്പെരുന്നാൾ. എല്ലാവർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.